കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. വോയിസ് ഓഫ് ഗോഡിൻ്റെ മറ്റൊരു അനുഗ്രഹിക്കപ്പെട്ട അധ്യായത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ക്രിസ്തുയേശുവിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, മത്തായി സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 20-21 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. പിന്നെ അവൻ തൻ്റെ വീര്യപ്രവൃത്തികൾ മിക്കത് നടന്ന പട്ടണങ്ങൾ മാനസാന്തരപ്പെടായികയാൽ അവയെ ശാസിച്ചു തുടങ്ങി. കോരസീനെ, നിനക്ക് ഹാ കഷ്ടം. ബെത്സയിദേ, നിനക്ക് ഹാ കഷ്ടം. നിങ്ങളിൽ നടന്ന വീര്യപ്രവൃത്തികൾ സോരിലും സീദോനിലും നടന്നിരുന്നു എങ്കിൽ അവർ പണ്ട് തന്നെ രട്ടിലും വെണ്ണീറിലും മാനസാന്തരപ്പെടുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയിൽ തൻ്റെ അത്ഭുതങ്ങൾ മിക്കതും ചെയ്ത പട്ടണങ്ങളാണ് കോരസീനും ബെത്സയിദയും കഫർണഹൂമും. പക്ഷേ ഈ പട്ടണങ്ങളൊന്നും യേശു ആഗ്രഹിച്ച അളവിലോട്ട്, ദൈവഹൃദയം ആഗ്രഹിച്ച ലെവലിലോട്ട് ഈ പട്ടണങ്ങളൊന്നും ഉയർന്നില്ല. ഈ വാക്യങ്ങൾ വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന, യേശുക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം എത്ര മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ പട്ടണങ്ങളിൽ നിരവധി അത്ഭുതങ്ങൾ നടന്നു, നിരവധി വിടുതലുകൾ ഇവിടെ സംഭവിച്ചു. യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തിൻ്റെ, അവൻ്റെ കരുത്തിൻ്റെ മാനിഫെസ്റ്റേഷനുകൾ ഈ കോരസീനിൽ വെളിപ്പെട്ടു, ബെത്സയിദയിൽ വെളിപ്പെട്ടു, കഫർണഹൂമിൽ വെളിപ്പെട്ടു. തിരുവചനം പറയുന്നു, യേശു തൻ്റെ അത്ഭുതങ്ങളിൽ, യേശു തൻ്റെ വീര്യപ്രവർത്തികളിൽ മിക്കതും ചെയ്തത് ഈ പട്ടണങ്ങളില്ല. പക്ഷേ ഇവരാരും മാനസാന്തരത്തിലേക്ക് ഉയർന്നു വന്നില്ല. യേശു പറയുക, നിങ്ങളിൽ വെളിപ്പെട്ട അത്ഭുതങ്ങൾ, നിങ്ങളിൽ വെളിപ്പെട്ട വിടുതലുകൾ, നിങ്ങളിൽ വെളിപ്പെട്ട രോഗശാന്തി, നിങ്ങളിൽ വെളിപ്പെട്ട വീര്യപ്രവർത്തികൾ സീദോനിലായിരുന്നെങ്കിൽ, സോദോമിലായിരുന്നെങ്കിൽ, സോറിലായിരുന്നെങ്കിൽ, അവർ പണ്ടേ ജട്ടിലും വെണ്ണീറിലും ഇരുന്ന് നിലവിളിച്ച് ഈ ദൈവത്തെങ്കിലേക്ക് അവർ അടുത്തു വരുമായിരുന്നു. എന്തിനാ കോരസീനെ യേശു നിൻ്റെ അകത്ത് അത്ഭുതം ചെയ്തേ? എന്തിനാ ബെത്സയിദേ? എന്തിനാ കഫർണഹൂമേ അവൻ വീര്യപ്രവർത്തികൾ നിൻ്റെ അകത്ത് ചെയ്തത്? നിൻ്റെ മാനസാന്തരത്തിന് വേണ്ടിയാ, നിൻ്റെ യഥാസ്ഥാനത്തിന് വേണ്ടിയാ, നീ ദൈവത്തെങ്കിലേക്ക് അടുത്തു വരാൻ വേണ്ടിയാ. യേശു പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ല. യേശുവിൻ്റെ ഹൃദയം എന്താണ് ഈ അത്ഭുതങ്ങളിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ മാറണം. എന്താണ് ഈ മാനസാന്തരം? നിങ്ങളുടെ ഇഷ്ടങ്ങളെ, നിങ്ങളുടെ വഴികളെ, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകളെ ഒക്കെ വിട്ടിട്ട് യേശുവിൻ്റെ ഇഷ്ടത്തിലേക്ക്, യേശുവിൻ്റെ തിരഞ്ഞെടുപ്പിലേക്ക്, യേശു ക്രിസ്തുവിൻ്റെ വഴിയിലേക്ക്, നിങ്ങളുടെ സകല ഇഷ്ടങ്ങളും മാറ്റി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പൂർണ്ണമായി നിങ്ങൾ മാറുന്നതാണ് യഥാർത്ഥ മാനസാന്തരം. എന്നെ കേൾക്കുന്ന അനേകർ നിരവധി അനവധി അത്ഭുതങ്ങൾ, ദൈവത്താൽ വ്യക്തി ജീവിതങ്ങൾ പ്രാപിച്ച അനേകർ ഇന്ന് പകൽ എന്നെ ഇവിടെ കേൾക്കുന്നുണ്ട്. അത്ഭുത രോഗസൗഖ്യത്തിൻ്റെ സാക്ഷ്യമുള്ളവർ എന്നെ കേൾക്കുന്നുണ്ട്. മരണത്തിൻ്റെ വായിൽ നിന്നും യേശു അത്ഭുതകരമായി വിടുവിച്ച അനേകർ ഇന്ന് പകൽ എന്നെ കേൾക്കുന്നുണ്ട്. ഇപ്പം ഞാൻ തകർന്നുപോയി എന്ന് നിനച്ച സ്ഥാനത്തുനിന്ന് വിടുവിക്കുന്ന തേജസ്സിൻ്റെ കാര്യം വെളിപ്പെട്ട് പുറത്തു കൊണ്ടുവന്നവർ ഇതിനകത്തുണ്ട്. കലങ്ങി മറിഞ്ഞ യോർദാൻ പോലെ തകർന്ന് തരിപ്പണമായ, ഡിവോഴ്സായി പോകുമെന്ന് ചിന്തിച്ച കുടുംബജീവിതത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നും സമാധാനത്തിലേക്ക് ദൈവം കൊണ്ടുവന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. തലമുറകൾ തകർന്നെന്ന് വിചാരിച്ചെടുത്ത്, വഴികൾ അടഞ്ഞെന്ന് വിചാരിച്ചെടുത്ത് യേശു ഇറങ്ങി അത്ഭുതം ചെയ്തവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്തിനാണ് പ്രിയമുള്ളവരെ കർത്താവ് നിങ്ങൾക്ക് അത്ഭുതം ചെയ്തത്? എന്തിനാണ് യേശു നിങ്ങൾക്ക് രോഗശാന്തി തന്നത്? വീണ്ടും ബലത്തോടെ ഈ തെരുവിൽ, ഈ ലോകത്തിൻ്റെ അഖില കോണുകളിലും ഓടി നടന്ന് പാപത്തെ കണ്ടും പാപത്തെ കേട്ടും പാപം പറഞ്ഞും പാപത്തിന് സഹിത്വം കൊടുത്തും ജീവിക്കാനാണോ? അല്ലേ, അല്ല. മരണത്തിൽ നിന്ന് യേശു നിങ്ങളെ വിടുവിച്ചത് വീണ്ടും ഈ പാപലോകത്തിൽ നിറഞ്ഞാടുന്ന സകല അഴിമതികളിലേക്കും അഴുക്കുകളിലേക്കും ഓടിപ്പകാനാണോ? അല്ല. എന്തിനാ യേശു നിങ്ങൾക്ക് വിടുതൽ തന്നേ? എന്തിനാ യേശു നിങ്ങളെ സൗഖ്യമാക്കിയേ? എന്തിനാ യേശു നിങ്ങൾക്ക് വഴി തുറന്നേ? ഒന്നേ ഒന്ന്, നിങ്ങൾ അവൻ്റെ ഇഷ്ടത്തിലേക്ക് ഉയരണം.
അവൻ്റെ ഹിതത്തിലേക്ക് ഉയരണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ യേശു ക്രിസ്തുവിനെ ഹൃദയത്തിനനുസരിച്ച് ഇന്ന് പകൽ ഉയർന്നു വരണം. യേശു കൊരസീനോടും ബെത്സയിദയോടും കഫർണഹൂമിനോടും പറയുക, സോരിനോടും സീദോനോടും സോദോമിനോടുമായിരുന്നു ഞാൻ ഇത് ചെയ്തിരുന്നതെങ്കിൽ അവർ പണ്ടേ മാനസാന്തരപ്പെടുമായിരുന്നു. ന്യായവിധി ദിവസത്തിൽ നിങ്ങളെ അപേക്ഷിച്ച് ആ ന്യായവിധി സോരിനും സീദോനും സോദോമിനും സഹിക്കാവുന്നതാകും എന്ന് യേശു പറയുന്നു. പ്രിയമുള്ളവരെ, നിങ്ങൾ ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു അത്ഭുതങ്ങൾ ചെയ്തത്, യേശു വിടുതലുകൾ ചെയ്തത് നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടിയാ, നിങ്ങളുടെ ദൈവമായിട്ടുള്ള അനുരഞ്ജനത്തിന് വേണ്ടിയാ. പാപത്തിൽ തുടരുന്ന ജീവിതം നിങ്ങൾ നിർത്ത്. യേശുവിൽ നിന്ന് നിരവധി അത്ഭുതങ്ങൾ പ്രാപിച്ചിട്ട്, നിരവധി വിടുതലുകൾ പ്രാപിച്ചിട്ട് അതൊക്കെ മറന്നുള്ള ആ ജീവിതത്തിൽ നിന്ന് നിങ്ങൾ പുറത്തു വരണമെന്ന് കർത്താവ് ഇന്ന് പകൽ ആഗ്രഹിക്കുക. ഒത്തിരി പ്രാർത്ഥിച്ച് നല്ല ജോലി കിട്ടിയവരുണ്ട്, ഒത്തിരി പ്രാർത്ഥിച്ച് നല്ല നന്മയുണ്ടായവരുണ്ട്. പക്ഷേ ഇന്ന് ആ നന്മയുടെ പിൻബലത്തിൽ, ആ ജോലിയുടെ തിരക്കിൽ ദൈവത്തെ മറന്ന്, ദൈവത്തെ വിട്ട്, ദൈവത്തോട് അനേക ഘാതങ്ങൾ അക്കലം പ്രാപിച്ച് നടക്കുന്നവരാണോ നിങ്ങൾ? യേശു പറയുന്ന, കുഞ്ഞെ എൻ്റെ ഹൃദയം വേദനിക്കുക. നിങ്ങൾക്ക് അത്ഭുതം ചെയ്തിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ വീര്യപ്രവൃത്തി ചെയ്തിട്ട് നിങ്ങളെ കണ്ടു വേദനിക്കുന്നൊരു ഹൃദയമാണോ ഇന്ന് പകൽ യേശുവിനുള്ളത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? കർത്താവ് പറയുന്ന, കുഞ്ഞെ, നിന്നെക്കുറിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് നീ മാനസാന്തരപ്പെട്ട് നിൻ്റെ എല്ലാ ഇഷ്ടങ്ങളിൽ നിന്നും, നിൻ്റെ എല്ലാ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും നീ ഒന്ന് മാറി എൻ്റെ ഇഷ്ടത്തിൽ, എൻ്റെ ഹൃദയത്തിൻ്റെ ഇച്ഛയിലേക്ക് നീ ഉയർന്നു വരണം എന്ന് ഞാൻ നിന്നെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, യൂദായുടെ ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ, ആ യൂദായുടെ ലേഖനം 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുകയ, നിങ്ങളോ സകലവും ഒരിക്കൽ അറിഞ്ഞുവെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഇച്ഛിക്കുന്നത് എന്തെന്നാൽ, കർത്താവ് ജനത്തെ മിസ്രയീമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ പിന്നത്തേതിൽ നശിപ്പിച്ചു. ആരെക്കുറിച്ചായി പറയുന്നേ? ദൈവത്തിൻ്റെ സ്വന്തം ജനമായ ഇസ്രായേലിനെ കുറിച്ചാണ് പറയുന്നത്. ചോരത്തള്ളി ആചരിച്ചു പുറപ്പെട്ട ജനം, മേഘസ്തംഭവും അഗ്നിത്തൂണും കണ്ട ജനം, ചെങ്കടലിൽ പിളർന്നു മാറുന്ന കണ്ട ജനം, യോർദാൻ പിരിയുന്നത് കണ്ട ജനം, എരിഹോവ് ഇടിഞ്ഞു വീഴുന്ന കണ്ട ജനം, തീക്കൽ പാറയിൽ നിന്ന് കുടിച്ച ജനം, മറയെ മധുരമാക്കുന്ന ദൈവത്തെ കണ്ട ജനം, മന്ന വാരിയെടുത്ത ജനം, കാടപ്പക്ഷിയെ കൈ നീട്ടിപ്പിടിച്ചെടുത്ത ജനം, ഈ ജനത്തെക്കുറിച്ച് ദൈവം പറയുക, ഇവരെ ഒരിക്കൽ രക്ഷിച്ചെങ്കിലും അവിശ്വാസ നിമിത്തം അവർ നശിച്ചുപോയി, അവരെ ദൈവത്തിന് നശിപ്പിക്കേണ്ടി വന്നു. പ്രിയമുള്ളവരെ, നോക്ക്, മന്ന തിന്നവരാരും കനാനി പോയില്ല, തീക്കൽ പാറയിലെ വെള്ളം കുടിച്ചവർ കനാനി ചെന്നില്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും ശക്തമായ ദൈവിക ഇടപെടലുകളും ഒക്കെ കണ്ടവർ ആരും കനാനി ചെന്ന് കയറിയില്ല. മാനസാന്തരപ്പെടാഞ്ഞാൽ ഒരുപക്ഷെ നമുക്കും ഇത് സംഭവിക്കാം. അതുകൊണ്ട് ഇന്ന് പകൽ ഈ ദൂതിൽ ഞാൻ നിങ്ങളെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ കുറച്ചുകൂടെ ദൈവത്തോട് അടുക്കാനാ, ദൈവത്തെ ഭയപ്പെടാനാ, ദൈവം നിങ്ങൾക്ക് വിടുതൽ തരുന്നത്, നിൻ്റെ ദൈവം ജീവിക്കുന്നുണ്ട്, ഇതൊന്നും മിഥ്യയല്ല, ഇതൊന്നും മുത്തശ്ശിക്കഥയല്ല, ഇതൊന്നും കഥകളല്ല, നിൻ്റെ ദൈവം ജീവിക്കുന്നു. ഈ ദൈവത്തെ നീ ഭയപ്പെടണം. ഈ വചനത്തെ നീ ബലത്തോടെ മുറുകെ പിടിക്കണം. ദൈവത്തിൻ്റെ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. മാനസാന്തരമുള്ള ദൈവവേദലായി, മാനസാന്തരത്തിന് യോഗ്യമായി ഫലം കായ്ക്കുന്നവരായി, നിത്യത നഷ്ടപ്പെടുത്തി കളയാത്തവരായി ഇന്ന് പകൽ കർത്താവിൻ്റെ കൃപയിൽ നിൽക്കണമെന്ന് യേശു നിങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. കണ്ണിലടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് വരുന്നു. അങ്ങ് ഞങ്ങൾ ചെയ്ത എല്ലാ അത്ഭുതങ്ങൾക്കായി സ്തോത്രം. നാദാ, ശക്തമായ ദൈവിക ഇടപെടലുകൾ ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കാനായി സ്തോത്രം. കർത്താവേ, അങ്ങയുടെ ഇഷ്ടത്തിനും അങ്ങയുടെ ഇച്ഛയ്ക്കും അങ്ങയുടെ ഹിതത്തിനും അനുസരിച്ച് രൂപാന്തരപ്പെട്ടവരായി, മാനസാന്തരപ്പെട്ടവരായി നിലനിൽക്കുവാൻ എല്ലാവരെയും സഹായിച്ചാട്ട്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമായ നാമത്തിൽ ഈ ജനത്തെ ഞാൻ പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു. ഏറിയ കൃപയിൽ, ഏറിയ അഭിഷേകത്തിൽ, ഏറിയ നന്മലിവരെ നിറയ്ക്കണം. മാനസാന്തരപ്പെട്ട ജീവിതമായി, യേശുവിനെ മറക്കാത്തവരായി, കർത്താവിൻ്റെ കൃപയിൽ നിലനിൽക്കുന്നവരായി ജനം മാറട്ട്. പ്രാർത്ഥിച്ചനുഗ്രഹിക്കുന്നു യേശു ക്രിസ്തു ധനിനാമത്തിൽ തന്നെ. ആമീൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ഈ വചനങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ, ആദരിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ റെഞ്ജു ഫിലിപ്പ് തിരുവല്ല. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ.